വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കാമെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ മീഷോയിൽ നിന്ന് ഒരു പ്രൊഡക്റ്റ് വാങ്ങിയപ്പം എനിക്കൊരു ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടായി. സോ അത് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പം എന്തിനാണ് ഈ വീഡിയോ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മീഷോയിലെ പ്രൊഡക്ട്സ് എല്ലാം മോശമാണ് അങ്ങനെ പറയാൻ വേണ്ടിയിട്ടൊന്നുമല്ല. കാരണം ഞാൻ കുറേ പ്രൊഡക്ട്സ് അതിൽ നിന്ന് വാങ്ങിയിട്ടുണ്ട്. നെക്സ്റ്റ് ഒരു വീഡിയോ മീഷോൻ്റെ ഹോൾ തന്നെയാണ്. അപ്പോൾ ആ ഒരു ഹോളിലേക്ക് വാങ്ങിയ ഒരു സാധനം ഞാൻ സാധാരണയായിട്ട് വാങ്ങിക്കുന്ന പോലെ അല്ല വാങ്ങിയത്. സോ അതാണ് എനിക്ക് ഒരു മിസ്റ്റേക്ക് പറ്റിയത്. അതുകൊണ്ടാണ് എനിക്ക് അതിൽ നിന്നൊരു പൊട്ട പ്രൊഡക്റ്റ് കിട്ടിയത്. അപ്പം നിങ്ങൾ ഇതേപോലത്തെ തെറ്റ് ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പം നമുക്കിനി അധികം പറഞ്ഞ് ലേറ്റ് ആക്കണ്ട, നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പം നമ്മളുടെ പ്രൊഡക്റ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാനിപ്പം ഇട്ടേക്കണ ഈ ഒരു ഡ്രസ്സ് തന്നെയാണ്. അപ്പം ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ സാധാരണ എല്ലാവരുടെ അടുത്തും പറയുന്നതാണ് നമ്മൾ പ്രൊഡക്റ്റ് വാങ്ങിക്കുമ്പോൾ, മീഷോയിൽ നിന്ന് പ്രൊഡക്റ്റ് വാങ്ങിക്കുമ്പോൾ അതിനകത്ത് റിവ്യൂസ് പോയിട്ട് നോക്കുക, ആൾക്കാർ കമൻറ്റ് ചെയ്തത് നോക്കുക, ഇത് റിവ്യൂസ് എഴുതിയേക്കുന്നത് നോക്കുക, അവരെ റിവ്യൂ പിക്ചേഴ്സൊക്കെ നോക്കിയിട്ട് വാങ്ങിക്കുക എന്നുള്ളത്. അപ്പോൾ കുറേ പേർ എൻ്റെ അടുത്തൊരു മാക്സി ഡ്രസ്സിൻ്റെ മീഷോ ഹോൾ ചെയ്യണമെന്ന് പറഞ്ഞത് കൊണ്ട് ഞാൻ ഭയങ്കര അഫോർഡബിൾ ആയിട്ട് ഒരു 500 രൂപയിൽ താഴെ കിട്ടണ അടിപൊളി മാക്സി ഡ്രസ്സിൻ്റെ മാക്സി ഡ്രസ്സസ് മീഷോയിൽ നിന്ന് സെലക്ട് ചെയ്യായിരുന്നു. അപ്പോഴാണ് ഞാൻ ഈ ഒരു ഡ്രസ്സ് കണ്ടത് കേട്ടോ. അപ്പോൾ ഇത് വന്നിട്ട് 600 സംതിങ് ആയിരുന്നു. അപ്പോൾ ഞാൻ 500 രൂപേനെ ഉള്ളിൽ ചെയ്യണമല്ലോ. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു പ്രൊഡക്റ്റ് തന്നെ മീഷോയിൽ കുറേ സെല്ലേഴ്സ് സെയിൽ ചെയ്യുന്നത് കാണാൻ പറ്റും. അപ്പം ഒരേ സാധനം തന്നെ നമുക്ക് 100 രൂപ 200 രൂപ ഡിഫറൻസിൽ കിട്ടും. അപ്പോൾ ഞാൻ ഇത് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ 600 സംതിങ്ങിനാണ് ഫസ്റ്റ് കണ്ടത്. അപ്പോൾ ഇതിൻ്റെ 500 ബിലോയിൽ കിട്ടുമെന്ന് ഞാൻ നോക്കിയപ്പോൾ കറക്റ്റ് പ്രൈസ് ഞാൻ ഓർക്കുന്നില്ല, എനിക്ക് ഇങ്ങനെ തന്നെ കിട്ടി. അതായത് സെയിം സാധനം 500 ബിലോയിൽ കിട്ടി. പക്ഷെ ഞാൻ നോക്കുമ്പോൾ അതിൽ റിവ്യൂസ് ഇല്ല കേട്ടോ. ആൾക്കാർ കമൻ്റ് ആയിട്ട് റിവ്യൂസ് ഇട്ടിട്ടില്ല, പിക്ചേഴ്സും ഇല്ല. പക്ഷെ ഞാൻ റിസ്ക് എടുക്കാൻ വേണ്ടിയിട്ട് റെഡിയായി. കാരണം ഞാൻ ലാസ്റ്റ് ഒരു ചപ്പൽ ഹോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് ഒരു ചപ്പലിന് റിവ്യൂസ് ഒന്നും ഉണ്ടായില്ല. പക്ഷെ എനിക്ക് കണ്ടപ്പോൾ നല്ല ഇഷ്ടമായി, അങ്ങനെയാണ് ഞാൻ വാങ്ങിയത്. അപ്പോൾ അത് കയ്യിൽ കിട്ടിയപ്പോൾ വലിയ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ആ ഒരു ഇത് മനസ്സിൽ വെച്ചിട്ട് ഇതും വാങ്ങിക്കാമെന്ന് വിചാരിച്ചപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് വന്നു. കാണുമ്പോൾ ഒക്കെ ഓക്കെയാണ്, പക്ഷേ ഇതിൻ്റെ മെറ്റീരിയൽ വന്നിട്ട് ഇത് കണ്ടോ, ഭയങ്കര തിന്നായിട്ടുള്ള ഒരു പോളിസ്റ്റർ എന്ന് വേണമെങ്കിൽ, ആ പോളിസ്റ്റർ മെറ്റീരിയലാണ്. ഭയങ്കര തിന്നു എന്ന് പറഞ്ഞാൽ ഭയങ്കര തിന്നാണ് കേട്ടോ, കണ്ടോ, ഫുള്ള് നേലടിക്കും. അതേപോലെ ഇതിൻ്റെ നമ്മുടെ യോക്കിൻ്റെ ഇത്ര ഭാഗം മാത്രമേ ഉള്ളൂ ലൈനിങ്, താഴേക്കൊക്കെ ഇതേപോലെ തന്നെയാണ് നേലടിക്കും. ആൻഡ് 3 ലെയറായിട്ടാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇതിൻ്റെ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ പറ്റ പോക്കാണ്, തീരെ നല്ലതല്ല. ഇതിൻ്റെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ നൂല് വലിഞ്ഞ് വലിഞ്ഞിരിപ്പട്ടോ. അപ്പോൾ അതിൽ ഒരു നൂല് ഇങ്ങനെ പിടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഇങ്ങനെ ഒരു കീറൽ പോലെ വരും കേട്ടോ. അപ്പോൾ അത് ഫസ്റ്റ് പ്രോബ്ലം. സെക്കൻഡ് വന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ലെങ്ത്. ഞാൻ ആ ഒരു പിക്ചറിൽ, അതായത് ആ കാറ്റലോഗിൽ കണ്ടത് ആംഗിൾ ലെങ്താണ് ഇതിൻ്റെ ലെങ്ത് വന്നിട്ട് കണ്ടത്. പക്ഷേ ഇത് ഞാനിടുമ്പോൾ എൻ്റെ മുട്ടിൻ്റെ അത്രയേ ഉള്ളൂ കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ സാധാരണ എപ്പോഴും ലാർജാണ് സൈസ് വാങ്ങല്, കാരണം എനിക്ക് കുറച്ച് ലൂസ് ഫിറ്റാണ് ഇഷ്ടം. അതുകൊണ്ട് ലൂസായിട്ട് കിടക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ലാർജ് വാങ്ങിക്കുന്നത്. ആൻഡ് ഇതിലും ലാർജിൽ സാധാരണ ഞാൻ അതിൻ്റെ സൈസ് ചാർട്ടൊക്കെ നോക്കിയപ്പോൾ അത് നോക്കുമ്പം എനിക്ക് ലൂസായിട്ടുള്ളത് ലാർജാണ്. അങ്ങനെ ഞാൻ ലാർജ് സെലക്ട് ചെയ്തു. ലാർജ് സെലക്ട് ചെയ്ത് വന്നപ്പം അവളുടെ ഫസ്റ്റ് യോക്കിൻ്റെ ഇവിടെ കഴിഞ്ഞിട്ട്, ഇവിടെയൊക്കെ നല്ല ടൈറ്റ് എന്ന് പറഞ്ഞാൽ നല്ല ടൈറ്റാണ് കേട്ടോ. യോക്കിൻ്റെ ഇവിടെ കഴിഞ്ഞിട്ട് അതിൻ്റെ നെക്സ്റ്റ് ലെയർ വന്നിട്ട് യോക്കിനേക്കാളും കുറച്ചും കൂടി സ്ലിം ആയിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം നമ്മളുടെ വേസ്റ്റിനേക്കാളും വണ്ണം കൂടുതൽ ഹിപ്പിൻ്റെ അവിടെയാണ്. അപ്പോൾ ഹിപ്പിൻ്റെ അവിടെ വെച്ചിട്ട് ഡ്രസ്സ് സ്റ്റക്കായിട്ട് നിൽക്കുകയാണ്, താഴേക്ക് പോകത്തില്ല. ആൻഡ് അപ്പോൾ ഞാനത് ഓൾഡർ ചെയ്യാമെന്ന് വിചാരിച്ച് സൈഡിൽ നോക്കുമ്പോൾ ഒരു 1.5 സെൻറ്റിമീറ്ററേ ഉള്ളൂ വീതി. അതായത് തിരി സ്റ്റിച്ചിന് അഴിച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടും പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ ഇതിട്ടിട്ട് ഇങ്ങനെ വീഡിയോസൊക്കെ എടുക്കുമ്പോൾ നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ബ്ലാക്കിൽ വൈറ്റ് പോൾക്ക ഡോട്ട്സ് ഒക്കെ ആയിട്ട് അങ്ങനെയൊക്കെ രസമുണ്ട്. സോ നമുക്ക് വീട്ടിൽ കൂടെ എനിക്കിനി ഇടണം എന്നുണ്ടെങ്കിലും ഞാൻ ഈ സെക്കൻഡ് ലെയർ അങ്ങ് ഫുള്ളായിട്ട് കട്ട് ചെയ്തിട്ട് തേർഡ് ലെയർ എടുത്ത് ഫസ്റ്റ് ലെയറിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യണം. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്കിത് വീട്ടിൽ കൂടെ ഒക്കെ ഇടാൻ വേണ്ടി പറ്റും. ഞാൻ മീഷോൻ്റെ ഹോൾ വീഡിയോസ് ഒക്കെ ചെയ്യുമ്പോൾ അതിനകത്ത് 1-2 കമൻറ്റെങ്കിലും ഉണ്ടാവലുണ്ട്, അതിൽ ക്ലോത്ത്സ് ക്വാളിറ്റി നല്ലതല്ലല്ലോ, ഞങ്ങൾ വാങ്ങിയിട്ട് പഴയതുപോലെ ഉണ്ട്, അല്ലെങ്കിൽ ഡാമേജ്ഡ് പ്രൊഡക്റ്റാണ് കിട്ടിയത്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിനകത്ത് എല്ലാവർക്കും കൊടുക്കുന്ന റിപ്ലൈ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ അതിൻ്റെ റിവ്യൂസ് നോക്കിയിട്ട് വാങ്ങിക്കുക, അപ്പോൾ നമുക്ക് നല്ല പ്രൊഡക്റ്റ് കിട്ടുന്നതായിരുന്നു. പക്ഷേ ഞാൻ തന്നെ ഇങ്ങനെ ഒരു റിസ്ക് എടുത്ത് ഒരു മിസ്റ്റേക്ക് ഉണ്ടാക്കി വെച്ചു. അപ്പം നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കുക. ഇപ്പോൾ ഈ ഒരു ഡ്രസ്സിൻ്റെ തന്നെ നല്ല റിവ്യൂസ് എല്ലാം, നല്ല റിവ്യൂ പിക്ചേഴ്സൊക്കെ ഉണ്ടായിട്ടുള്ള, കുറച്ച് പ്രൈസ് ആയിട്ടുള്ള, അതായത് 600 or 700 എങ്ങാണ്ടാന്ന് തോന്നുന്നു ആ ഒരു ഡ്രസ്സിൻ്റെ പ്രൈസ് വന്നിട്ട്, അതിൻ്റെ കോഡ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അതിൽ റിവ്യൂസൊക്കെ നല്ലതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഡിസൈൻ, ഈ ഒരു പാറ്റേൺ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ആ ഒരു മാക്സി ഡ്രസ്സ് പോയിട്ട് പർച്ചേസ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾ മീഷോയിൽ ഇഷ്ടപ്പെട്ട ഒരു ഡ്രസ്സ് കിട്ടുകയാണെങ്കിൽ അതിൻ്റെ തന്നെ കുറേ സെല്ലേഴ്സ് സെയിൽ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ജസ്റ്റ് അങ്ങനെ ഫോട്ടോ എടുത്തിട്ട്
സെർച്ച് ചെയ്ത് നോക്കുക. അപ്പോൾ കുറേ സെല്ലേഴ്സിൻ്റെത് ഉണ്ടാവും. അപ്പോൾ അതിനകത്ത് ഇങ്ങനെ സ്റ്റാർ ഉണ്ടാവും, 3.4, 4.1 അങ്ങനെ റിവ്യൂ കൊടുത്തിട്ടുള്ള റിവ്യൂ റേറ്റിംഗ്സ് ഉണ്ടാവും. അപ്പോൾ ആ റിവ്യൂ റേറ്റിംഗ്സ് നോക്കി അതിനകത്ത് കയറി അതിലെ റിവ്യൂസ്, ആൾക്കാർ അതിട്ടിട്ടുള്ള ഫോട്ടോസ് ഉണ്ടാവും, അവരെ കമൻസ് ഉണ്ടാവും, അതൊക്കെ നോക്കിയിട്ട് വാങ്ങിക്കുക. അങ്ങനെ ആകുമ്പോൾ നമുക്ക് നമ്മൾ മിന്ത്രയിൽ നിന്ന് ഫ്ലിപ്കാർട്ടിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന കൂട്ടം തന്നെ ക്വാളിറ്റി പ്രൊഡക്ട്സ് പൈസ കുറഞ്ഞ് കിട്ടുകയും ചെയ്യും. ഇങ്ങനത്തെ പ്രശ്നം വരികയില്ല. അപ്പം ജസ്റ്റ് ഈ ഒരു കാര്യം നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമ്മളുടെ അടുത്ത വീഡിയോ ആണ് ഞാൻ നേരത്തെ പറഞ്ഞത്, മാക്സി ഡ്രസ്സസ് 500 rupees താഴെ കിട്ടണം. മാക്സി ഡ്രസ്സിൻ്റെ ഹോൾ വീഡിയോ ആണ് നമ്മളുടെ സൺഡേ വരുന്നത്. അപ്പോൾ അതെല്ലാവരും മറക്കാതെ കാണാം. പിന്നെ ഞാൻ കമ്മ്യൂണിറ്റി ടാബിൽ ഒരു പോൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ വേണ്ടി പറ്റുന്ന ടൈമിങ്സ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും വോട്ട് ചെയ്തത് സൺഡേ ട്യൂസ്ഡേ ഫ്രൈഡേ. ഇനി 3 ദിവസമാണ് നമ്മുടെ വീഡിയോസ് ഉണ്ടാവുക, സൺഡേ ട്യൂസ്ഡേ ഫ്രൈഡേ. അപ്പോൾ 3 ദിവസവും വൈകുന്നേരം 4:30 കൂടുതൽ ആൾക്കാരും വോട്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ നമ്മളുടെ വീഡിയോസ് ഇനി ആ ടൈമിലായിരിക്കും. അപ്പം എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഹെൽപ്ഫുള്ളായി യൂസ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ പുതിയ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പറയണ പോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ട് നിങ്ങൾ റൈറ്റ്സിലൊരു ബെൽ ബട്ടൺ ഉണ്ടാവും, അതുകൂടി ക്ലിക്ക് ചെയ്താലേ ഞാൻ ഇനി അടുത്ത വീഡിയോയും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അതൊരു ടേക്ക് കെയർ, ബൈ.